നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. നിയമ ഭേദഗതിയിലൂടെ ലോകായുക്തിയെ തുലച്ചെടുക്കിയ സർക്കാർ ഇപ്പോൾ വിജിലൻസ് സംവിധാനത്തെയും നോക്കുകുത്തിയാക്കി മാറ്റുന്നു. അഴിമതിയുമായി ബന്ധപ്പെട്ട 141 സുപ്രധാന ഫയലുകൾ, ഈ ഫയലുകൾ ഏറെയും ഉന്നത രാഷ്ട്രീയ നേതാക്കളെക്കുറിച്ചുള്ള വിവരണങ്ങൾ തന്നെ. എന്നാൽ വിജിലൻസിന് തുടർ നടപടിക്കുള്ള അനുമതി നൽകാതെ ആഭ്യന്തര വകുപ്പ് ഈ ഫയലുകൾ തടഞ്ഞു വച്ചിരിക്കുന്നു. ഒന്നും രണ്ടും മാസമൊന്നുമല്ല, കഴിഞ്ഞ 4 വർഷങ്ങളായി. വിജിലൻസ് അന്വേഷണം നടത്താനുള്ള 121 ഫയലുകൾ, പ്രാഥമിക അന്വേഷണം നടത്താനുള്ള 6 ഫയലുകൾ, അന്വേഷണം പൂർത്തിയാക്കി പ്രോസിക്യൂഷൻ അനുമതി തേടിയുള്ള 15 ഫയലുകൾ. ഈ ഫയലുകളിൽ ഭൂരിപക്ഷത്തിലും ഉൾപ്പെട്ടിരിക്കുന്നത് ഉന്നത രാഷ്ട്രീയ നേതാക്കളും പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ മാനേജിംഗ് ഡയറക്ടർമാരുമൊക്കെ. അഴിമതി നിരോധന നിയമത്തിലെ 17A എന്ന ഭേദഗതിയാണ് ഇപ്പോൾ രാഷ്ട്രീയക്കാർക്ക് വലിയ അനുഗ്രഹമാകുന്നത്. രാഷ്ട്രീയ നേതാക്കളെ രക്ഷിച്ചെടുക്കാനായി ഭരണ സംവിധാനം കൊണ്ടുവന്ന ഒരു നിയമ ഭേദഗതി. ഈ നിയമ ഭേദഗതി പ്രകാരം മന്ത്രിമാർ, MLA മാർ, ഉന്നത ഉദ്യോഗസ്ഥർ, പൊതുമേഖലാ സ്ഥാപന മേധാവികൾ എന്നിങ്ങനെ ആർക്കെതിരെയും അന്വേഷണമോ കേസോ പ്രോസിക്യൂഷൻ അനുമതിയോ വേണമെങ്കിൽ സർക്കാർ അനുവദിക്കണം. ഇത്തരമൊരു ഭേദഗതിയെ മറയാക്കി തങ്ങളുടെ ഇഷ്ടക്കാരെ സംരക്ഷിക്കുകയാണ് ഇപ്പോൾ സർക്കാർ ചെയ്യുന്നത്. ആഭ്യന്തര വകുപ്പ് എന്നാൽ പിണറായി വിജയന്റെ കയ്യിലുള്ള സ്വന്തം വകുപ്പ്. പിണറായി പറയുന്നതേ ആഭ്യന്തര വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥർ ചെയ്യൂ. ഉന്നത രാഷ്ട്രീയ നേതാക്കളുടെയും ഉദ്യോഗസ്ഥരുടെയും ഒക്കെ ഫയലുകൾ പിടിച്ചുവെക്കുമ്പോൾ ചില രസകരമായ സംഭവങ്ങളുമുണ്ട്. ഭരണകക്ഷിയിൽപ്പെട്ട വേണ്ടപ്പെട്ടവരുടെ ഫയലുകൾ മാത്രമാണ് ഇത്തരത്തിൽ പിടിച്ചുവെക്കപ്പെട്ടത്. എന്നാൽ പ്രതിപക്ഷത്തെ ചില രാഷ്ട്രീയ നേതാക്കളെ വേട്ടയാടാനുള്ള നീക്കവും വളഞ്ഞ വഴിയിലൂടെ സർക്കാർ നടത്തിയിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് പ്രതിപക്ഷത്തെ ചില പ്രമുഖ നേതാക്കൾക്കെതിരെ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കാനുള്ള നീക്കം സർക്കാർ നടത്തി. എന്നാൽ അവർ MLA മാരായിരുന്നതുകൊണ്ട് ഇത്തരമൊരു അന്വേഷണത്തിന് ഗവർണറുടെ അനുമതി അനിവാര്യമായിരുന്നു. ഈ ഫയൽ രാജ്ഭവനിലെത്തിയപ്പോൾ കാര്യങ്ങൾ തലകീഴായി മറിഞ്ഞു. ഗവർണർ അനുമതി കൊടുത്തില്ല. അങ്ങനെ രക്ഷപ്പെട്ടത് കുറേയേറെ കോൺഗ്രസ് MLA മാർ. അഴിമതിക്കാരെ സംരക്ഷിക്കുന്നതിൽ സർക്കാർ രാഷ്ട്രീയം നോക്കുന്നില്ല എന്ന് ഒരു വശത്ത് പിണറായി വിജയൻ തന്നെ വീമ്പ് പറയുന്നു. എന്നാൽ മറുവശത്ത് നമ്മൾ കാണുന്നത് ഇടതുപക്ഷത്തിന് പ്രിയപ്പെട്ടവരായവരെ സംരക്ഷിക്കുകയും മറ്റുള്ളവരെ കെണിയിൽ വീഴ്ത്താനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയും ചെയ്യുന്ന കാഴ്ച. വിജിലൻസിനെ പൂർണ്ണമായും മയക്കിക്കിടത്തിയിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. വിജിലൻസിനെ സ്വതന്ത്ര ഏജൻസിയാക്കും എന്ന പ്രഖ്യാപനത്തോടെയായിരുന്നു 2016 ഒന്നാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലെത്തിയത്. എന്നാൽ അതിന് തൊട്ടു പിന്നാലെ അന്നത്തെ വിജിലൻസ് മേധാവിയായിരുന്ന ജേക്കബ് തോമസിനെ മുച്ചൂടും പുകച്ച് പുറത്തു ചാടിച്ചു. പിണറായി വിജയന്റെ തുടക്കം തന്നെ അങ്ങനെയായിരുന്നു. പിന്നീട് ചില പാവകളെ വിജിലൻസ് മേധാവിയാക്കി കൊണ്ടുവന്നു. അതിനുശേഷം പൂർണ്ണമായും ആഭ്യന്തര വകുപ്പിന്റെ കയ്യിൽ കളിപ്പാവയായി മാറി കേരളത്തിലെ വിജിലൻസ് സംവിധാനം. സർക്കാരിന്റെ അനുമതി തേടി ഒരു ഫയൽ ലഭിച്ചാൽ 3 മാസത്തിനകം അനുമതി നിർബന്ധമാണ് എന്ന ഒരു വശത്ത് വ്യവസ്ഥകളുണ്ട്. പ്രോസിക്യൂഷൻ അനുമതിക്കും 3 മാസത്തെ സമയപരിധി നിശ്ചയിച്ചിട്ടുണ്ട്. എന്നാൽ പിടിച്ചുവെക്കപ്പെട്ട ഫയലുകൾക്ക് 4 വർഷം വരെ പഴക്കമുണ്ട്. സർക്കാർ അനുമതി നൽകിയില്ലെങ്കിൽ തുടർ നടപടികൾ എങ്ങനെയൊക്കെയാവണം എന്ന തികഞ്ഞ ആശങ്കയിലാണ് വിജിലൻസ് സംവിധാനം ഇപ്പോൾ. ചുരുക്കത്തിൽ കേരളത്തിലെ അഴിമതിക്കെതിരെ നിലപാടെടുക്കേണ്ട വിജിലൻസ് സംവിധാനം പൂർണ്ണമായി നിശബ്ദമാക്കപ്പെട്ടു. വിജിലൻസിന് ആകെക്കൂടി ചെയ്യാവുന്നത് ചില മിന്നൽ റെയ്ഡുകളും ട്രാപ്പുകളും കെണികളുമൊക്കെ ഉരുക്കി ചെറുകിട ഉദ്യോഗസ്ഥരെ കുരുക്കുക എന്നത് മാത്രം. അതാണിപ്പോൾ കേരളത്തിൽ നടക്കുന്നത്. വില്ലേജ് ഓഫീസറോ തഹസിൽദാരോ ഒക്കെ 500 രൂപ കൈക്കൂലി മേടിച്ചാൽ പെട്ടെന്ന് തന്നെ അവർക്കുമേൽ ചാടി വീഴുക, അവരെ ട്രാപ്പിൽപ്പെടുത്തി കേസ് രജിസ്റ്റർ ചെയ്യുക. ഇതൊക്കെ നല്ല കാര്യങ്ങളാണ്. എങ്കിലും തിമിംഗലങ്ങൾ വല പൊട്ടിച്ചു പോകുന്നത് കേരളത്തിലെ ഒരു സ്ഥിരം കാഴ്ച. കഴിഞ്ഞ വർഷം വിജിലൻസിന് ട്രാപ്പ് കേസുകളിൽ റെക്കോർഡായിരുന്നു. 30 ട്രാപ്പ് കേസുകൾ ഒരുക്കി വിജിലൻസ് തങ്ങളുടെ കരുത്ത് തെളിയിച്ചു. 2020 വെറും 24, 2019 വെറും 17, 2018 വെറും 16 എന്നതായിരുന്നു കണക്ക്. 2021 ട്രാപ്പ് ഓപ്പറേഷനിൽ കുരുങ്ങിയ ഉദ്യോഗസ്ഥരുടെ എണ്ണം 34, റവന്യൂ വകുപ്പിൽ നിന്ന് മാത്രം 9 പേർ, തദ്ദേശ ഭരണത്തിൽ നിന്ന് 8 പേർ, വനത്തിൽ നിന്ന് 4 പേരെ പൊക്കി. ഓരോ വകുപ്പുകളിലും മിന്നൽ പരിശോധന നടത്തിയാൽ അത് സംബന്ധിച്ച ശുപാർശ വിശദമായി സർക്കാരിന് സമർപ്പിക്കും. പക്ഷേ ഈ ശുപാർശകളൊന്നും നടപ്പാക്കാൻ ഇതുവരെ സർക്കാർ മിനക്കെട്ടിട്ടില്ല.
അഴിമതിക്കാരെ സംരക്ഷിക്കുന്ന ഒരു സംവിധാനം തന്നെയായി നമ്മുടെ ഭരണകൂടം മാറിയിരിക്കുന്ന കാഴ്ച. കേരളം ഒരു സംഘം മാഫിയകളുടെ നിയന്ത്രണത്തിലാണ് എന്ന KPCC പ്രസിഡന്റിന്റെ വാക്കുകൾ പൂർണ്ണമായും ശരിവയ്ക്കുന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഇക്കാര്യങ്ങൾ. അഴിമതിക്കാരെ സംരക്ഷിക്കുന്ന ഒരു സംവിധാനമായി വിജിലൻസ് തന്നെ മാറി. അഥവാ വിജിലൻസ് എന്തെങ്കിലും ഒന്ന് ശ്രമിച്ചാൽ അതിന് തടയിടാൻ അതിനു മുകളിൽ ആഭ്യന്തര വകുപ്പ് കളിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.